യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ പഠനത്തിനായി ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് ഈ വേദഭാഗം എന്നുള്ളത് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ അതിൻ്റെ പ്രസക്തി വളരെയധികമാകും. വിശേഷിച്ച് 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ അവിടെ വായിക്കുന്നു. 1, ശുദ്ധീകരണം. 2, ഫലം കായ്ക്കുക. ഫലം കായ്ക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം. കാരണം താഴോട്ട് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഏറെ ഫലം കായ്ക്കുന്നതിനാണ് എൻ്റെ പിതാവ് മഹത്വപ്പെടും. ദ ഓൺലി വൺ എയിം ഓഫ് ഗോഡ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ് is his ultimate glory. ദൈവത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമാകുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമ്മൾ വായി മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സവിശേഷത ആത്യന്തികമായി അവിടുത്തെ നാമം മഹിമപ്പെടുക എന്നുള്ളത്. അതിൻ്റെ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ദൈവനാമം മഹിമപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളിലേക്ക് വരാം. എന്നാൽ അതും അല്പം വേദപുസ്തകപരമായി വിശദീകരിക്കേണ്ട വിഷയം. ദൈവത്തിന് മാത്രമേ അത് അവകാശപ്പെടുവാൻ കഴിയുകയുള്ളൂ, മറ്റാർക്കും കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ മഹത്വം, സകല പുകഴ്ചയും സകല ബഹുമാനവും സകല ധനവും മാനവും സമ്പത്തും എല്ലാം യോഗ്യമായിരിക്കുന്നത് ദൈവത്തിന് മാത്രം, ദൈവമല്ലാതെ ആരുമില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുക. എന്നാൽ ദൈവം തൻ്റെ നാമം മഹിമപ്പെടുത്തുവാനായി ചില പാത്രങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ദൈവനാമം എന്നിലൂടെ നിങ്ങളിലൂടെ മഹിമപ്പെടുവാൻ അതിനൊരു പാർട്ട് എനിക്കും നിങ്ങൾക്കും ദൈവം തന്നു എന്നുള്ളത് ദൈവം എന്നോടും നിങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ദൈവമക്കളായിട്ട് ജീവിച്ചാൽ
നമ്മള് ദൈവഭക്തിയോടെ ജീവിച്ച നമ്മൾ ദൈവത്തിന് എന്തോ ഫേവർ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് അത് വേണ്ടത്ര നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം പറയുന്നത്. ചിലർക്ക് പറയാറുണ്ട്, ഈ കറുത്ത പുസ്തകം ഇന്ന് ചുമന്ന നാളെ നിങ്ങളെ അത് ചുമക്കും. അത് അതിൻ്റെതാകുന്ന ഒരു ചെറിയ അർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്നെങ്കിൽ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ദൈവത്തെ വിളിക്കുന്നു, ഇനി ഞാൻ ദൈവത്തെ വിളിക്കുന്നത് തന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംരക്ഷിച്ചു പോകേണ്ടതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ വിളിക്കുന്നത് എന്തിനാ? ദൈവത്തെ വിളിക്കുന്നത് എനിക്ക് ചിലതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ദൈവത്തെ വിളിക്കുന്നെങ്കിൽ എന്തുവാ, ഉള്ളത് പോകരുത്. ഇതൊന്നുമല്ല ദൈവഭക്തി. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ദൈവം പാപത്തിൽ വീണ മനുഷ്യനെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നത് വളരെ ക്ലിയറാണ്. അവർ ദൈവത്തെ ദൈവമെന്നോർത്ത്, ദൈവത്തെ ദൈവമെന്നോർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗോഡ് ഇൻ ഹിംസെൽഫ് ഈസ് വർദി. ഇത് മനസ്സിലാക്കിയ ഒരു പഴയ നിയമ ഭക്തനായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ജോബ്. ആ തിരിച്ചറിവ് വന്നതുകൊണ്ടാ താൻ പറഞ്ഞത്, ഇങ്ങനെ എന്റെ ദേഹം ക്ഷയിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എന്റെ കണ്ണ് തന്നെ ഞാൻ, ഈ കണ്ണിനാൽ ഞാൻ അവനെ കാണും എന്ന് ജോബ് ഡിക്ലെയർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. എത്ര ക്ലിയർ ആണ്! ഇനി ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാ ഞാൻ തെരഞ്ഞെടുത്തു. രണ്ട് കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുന്നു. അങ്ങനെ ഫലം കായ്പാൻ, ഒന്ന് എന്നിൽ വസിപ്പി, രണ്ട് അത് 1-4 വാക്യങ്ങളിൽ അബൈഡ് ഇൻ മീ. എന്നിൽ വസിപ്പി 4-8 വാക്യങ്ങളിൽ, അല്ലെ താഴോട്ട് 16 വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, അബൈഡ് ഇൻ മൈ ലവ്, എന്റെ സ്നേഹത്തിൽ വസിപ്പി. ആ രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്നിൽ വസിപ്പിൻ, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. എന്നിൽ വസിപ്പിൻ, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. പലപ്പോഴും നമ്മളവിടെ ഒരു വാക്യം നമുക്ക് ഭയങ്കര ഫെമിലിയറാണ്. ആ വാക്യം എന്താ? ആ വാക്യം, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അല്ലേ 7-ാം വാക്യം. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അത്രയും മാത്രം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കും. ആ വാദഭാഗം പലരുടെയും ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേദഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ പലതരം നിങ്ങളുടെ വീട്ടിൽ കാണും. എന്നാ എന്താ അതിന്റെ അർത്ഥം? എന്തെങ്കിലും അപേക്ഷിപ്പി. എന്തെങ്കിലും എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ബെയറിങ് ഫ്രൂട്ട്. എന്തെങ്കിലും എന്ന് പറയുന്നത് ചുമ്മാതെ ക്വാളിഫൈ ചെയ്യാതെ എന്തേലും കണ്ണിൽ കാണുന്നത്, മനസ്സിൽ തോന്നുന്ന
കാര്യങ്ങൾ അപേക്ഷിച്ചോളാന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. ഇറ്റ് ഹാസ് സ്പെസിഫിക്കലി ടു ഡു വിത്ത് ബെയറിംഗ് ഫ്രൂട്ട്. ഡു വി പ്രേ ദാറ്റ്? അതാ വിഷയം. കർത്താവേ, എന്നിൽ ഫലം കായ്ക്കണം. Whatever it takes, do with me so that I may bring forth fruit which will bring glory to your holy name. Do we dare to pray that? അതാ വിഷയം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടും. That I may bring forth fruit. ഇവിടെ എനിക്കറിയാം ഞാൻ നമ്മൾ വളരെ സാവധാനമായി പോകുന്നുണ്ട്. കാരണം ഇത് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് അവർ സാങ്ക്ടിഫിക്കേഷൻ. ഈ അധ്യായങ്ങൾ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധീകരണം, വിശുദ്ധീകരണം എന്ന പ്രോസസ്സിൽ ദൈവം എന്താണ്, ദൈവത്തിന്റെ പ്രൊവിഷൻ എന്താണെന്നുള്ളതാ സത്യത്തിൽ ഇവിടെയുള്ള വിഷയം. ആ വിശുദ്ധീകരണം എന്ന പ്രോസസ്സിന്റെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഫലം എന്നുള്ളത്. ഇത് തമ്മിൽ വലിയ ബന്ധമാണ്. നമ്മളിപ്പോ ചിന്തിച്ച വായിച്ച ആ നാല് വാക്യങ്ങൾ തന്നെ വായിച്ചാൽ രണ്ട് പ്രാവശ്യം ശുദ്ധീകരണം, ശുദ്ധീകരണം എന്ന് കർത്താവ് തന്നെ പറയുന്നു. അതുകൊണ്ട് ആ ഒരു വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് ശുദ്ധീകരണം? ശുദ്ധീകരണത്തിൽ കൂടെ എന്താ സംഭവിക്കുന്നത്? എന്താ ദൈവം ചെയ്യുന്നു? ഇത് ഈ ഉപമ, ഈ പാരബിൾ, ഇത് കർത്താവ് പറയുമ്പോൾ ഇതിനൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. ഈ പാരബിൾ ഇതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അത് മറ്റൊന്നുമല്ല, പഴയ നിയമത്തിൽ 80-ാം സങ്കീർത്തനം തുടങ്ങി എഹസ്കേലിന്റെ പ്രവചനം, ഹോശിയാവിന്റെ പ്രവചനം വരെ പല സ്ഥലങ്ങളിൽ മുന്തിരി വള്ളിയെക്കുറിച്ചും മുന്തിരി തോട്ടത്തെക്കുറിച്ചും ദൈവം പറയും. നമുക്കറിയാം ആ മുന്തിരി വള്ളി, ആ തോട്ടം ഇസ്രായേലായിരുന്നു. എന്തിനാ ദൈവം മിസ്രയീമിൽ നിന്നൊരു മുന്തിരി വള്ളി കൊണ്ടുവന്നിട്ട് ജാതികളെ മാറ്റി അവിടെ നട്ടതെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾ പറയുന്നത് അതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ആ അപ്പൊ അത് കണ്ട് അവന്റെ സന്തതിക്ക് ഇതെല്ലാം അങ്ങ് കൊടുത്തു. അങ്ങനൊന്നുമല്ല, അബ്രഹാമില്ലാതെയോ തുടങ്ങുന്നു. അതിന്റെ ഉദ്ദേശം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അൾട്ടിമേറ്റ് എയിം ക്രിസ്തു ആയിരുന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ സകലത്തിന്റെയും നിവൃത്തി ക്രിസ്തുവിലേക്കാണ് വരുന്നത്. അപ്പൊ ഇസ്രായേൽ എന്ന വായിൽ, ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടം ദൈവം എല്ലാ കാര്യവും ചെയ്തു. ചെയ്തിട്ട് പറഞ്ഞു ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്നത് എന്തിനാ? മുന്തിരിപ്പഴം നല്ല മാധുര്യമുള്ളതാണ്. ആ ഫലം തിന്നുമ്പോ, ഫലം തിന്നുമ്പോ ആദ്യം ഓർക്കുന്നത് ഈ തോട്ടത്തിന്റെ ഉടമയാരാ, ഇത്ര നല്ല ഫ്രൂട്ട് ഞങ്ങൾക്ക് തന്ന ഉടമയാരാ എന്ന് കഴിക്കുന്നവൻ ചിന്തിക്കും. ദൈവം പറഞ്ഞ അത്രേ ഉള്ളൂ, നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് നട്ടു, നിങ്ങൾ ഫലം കായ്ക്കാനാ ഞാൻ ആഗ്രഹിച്ചത്, ജാതികളെ നീ മാറ്റിയിട്ട് തടമൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തന്ന് നല്ല ഒരു പ്രമാണം തന്ന് എല്ലാം തന്നു, എല്ലാം ചെയ്തു, ഇതെല്ലാം എന്തിനാ ഞാൻ തന്നത്? നിങ്ങൾ ജാതികൾക്ക് പ്രകാശമായിരിക്കണം, ജാതികളുടെ ഇടയിൽ
യഹ്വേ എന്ന ദൈവം ആരെന്നുള്ളത് നിങ്ങളിൽ കൂടെ അവര് കാണണം. യഹ്വേ എന്ന ദൈവത്തിന് എത്ര കരുണയുണ്ടെന്ന് ഇസ്രയേലിനെ നോക്കുമ്പോൾ ചുറ്റുമുള്ളവർ മനസ്സിലാക്കണം. പക്ഷെങ്കിൽ യെശയ്യാ പ്രവാചകൻ എന്താ പറയുന്നേ? യെശയ്യാ പ്രവാചകൻ പറയുക, ഇസ്രയേലിനെ നോക്കിയാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. കാരണം അവരിപ്പം ഏറ്റവും വലിയ അടിമക്കച്ചവടവും ഏറ്റവും വലിയ ദുഷ്ടതയും സാധുക്കളെ ദ്രോഹിക്കുക എന്ന് വേണ്ട എല്ലാം ചെയ്യുക. അതാ ദൈവം പറയുന്നത്, കായ്ച്ചതോ കാട്ടുമുന്തിരിയായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ദൈവത്തിന്റെ ഉദ്ദേശം ഫലം കായ്ക്കുമ്പോൾ ഈ ഫലം മറ്റുള്ളവർ കാണുമ്പോൾ ആ ഫലത്തിന്റെ മാധുര്യം അവരനുഭവിക്കുമ്പോൾ അവരോർക്കണം, അയ്യോ ഇസ്രയേലിന്റെ ദൈവം ഇങ്ങനെയുള്ളവനാ, ഇസ്രയേലിന്റെ ദൈവം ഇത്ര കരുണയുള്ളവനാ, ഇസ്രയേലിന്റെ ദൈവം മഹാസ്നേഹവാനാണ്, ഇസ്രയേലിന്റെ ദൈവം വിധവമാരെയും അനാഥരെയും ഓർക്കുന്നവനും കരുണ തോന്നുന്ന ആകുന്നൊരു ദൈവമാണ് എന്ന് ഇസ്രയേലിനെ കാണുന്നവർ മനസ്സിലാക്കണം. പക്ഷെ ഇസ്രയേൽ എന്താ ചെയ്തത്? തങ്ങളുടെ ഇടയിൽ തന്നെയുള്ളവരെ അവർ ദ്രോഹിക്കാൻ പറയും. യെശയ്യാവിന്റെ പ്രവചനം വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കും. വളരെ വ്യക്തമായി യെശയ്യാവരോട് പറയുന്ന കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് അഞ്ചാം അധ്യായത്തിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള മനോഹരമാകുന്ന ഒരു ചിത്രം അവിടെ വരച്ചിട്ടിരിക്കുന്നു. അപ്പോൾ വേർ ഇസ്രയേൽ ഫെയിൽഡ്, ഇസ്രയേൽ പരാജയപ്പെട്ടു, ഇസ്രയേൽ എന്ന മുന്തിരിവള്ളി പരാജയപ്പെട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? വാട്ട് ഈസ് ഗോഡ്സ് ആൻസർ ടു ദ ഫെയിലിയർ of his people as a vine. ഒരു മുന്തിരിവള്ളി, ഒരു മുന്തിരിത്തോട്ടം, ഒരു വൈനിയാട് എന്ന നിലയിൽ ഇസ്രയേൽ പരാജയപ്പെട്ട ദൈവം എന്താ ചെയ്തത്? ദൈവം ചെയ്തത് മറ്റൊന്നുമല്ല, ഇസ്രയേൽ പരാജയപ്പെടുത്തപ്പെട്ടടുത്ത് സഭയെ തെരഞ്ഞെടുക്കുക അല്ല ദൈവം ചെയ്തത്. ഞാനത് വിശദമാക്കും. ഇസ്രയേല് പരാജയപ്പെട്ടെടുത്ത് എന്നാ സഭയെ അതിന് പകരമാക്കിയേക്കാം, അങ്ങനല്ല ചെയ്തത്. നേരെ മറിച്ച് ഇസ്രയേല് പരാജയപ്പെട്ടെടുത്ത് യേശു പറയുകയ, ഞാൻ സാക്ഷാൽ മുന്തിരി പണി, ഐ ആം ദ ട്രൂ വൈൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിയാതിരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ, കരുണ, ദൈവത്തിൻ്റെ ദയ, ഇത് ഒരു നഷ്ടപ്പെട്ട പാപിയും ഓപ്പറേറ്റ് ചെയ്യാതെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നൽകുവാൻ അതൊരു ഇമ്പോസിബിലിറ്റി ആണെന്ന് തെളിയിക്കപ്പെടേണ്ടതിനാണ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ ലോസ്, all the regulations, all the circumstances, all the blessings, they failed. അതിന്റെ കാരണം എന്നാ? ന്യായപ്രമാണം നല്ലത് തന്നെ, ന്യായപ്രമാണം വിശുദ്ധമാണ്, കാരണം അത് ദൈവത്തിന്റെ ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം, അത് വിശുദ്ധമാണ്, അത് നല്ലതാണ്. റോമാലേഖനം 7-ാം അധ്യായം, അത് നല്ലതാണ്, അത് വിശുദ്ധമാണ്, അതിന് മാറ്റവുമില്ല.
പക്ഷെ പ്രശ്നം എവിടെയാ? റോമാലേഖനം 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ. എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല? അത് ന്യായപ്രമാണത്തിന്റെ കുഴപ്പമല്ല, പിന്നെ പാപം നിമിത്തം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പ്രൈസ് ഗാഡ്. ഇവിടെ കർത്താവ് പറയുക, ഞാൻ നല്ല മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാകട്ടെ ജാതിയാകട്ടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടേണ്ടതിന് ഫലം കായ്ക്കണമെങ്കിൽ ഇസ്രായേല്യനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, അവൻ എന്നിൽ വസിക്കണം. ഞാൻ നല്ല മുന്തിരിവള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇസ്രായേലിന് പകരം സഭയെ വെച്ചിരുന്നെങ്കിൽ അത് ഒരു മറ്റൊരു പരാജയമാകത്തേ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിന് പകരം സഭയെ വെക്കുകയല്ല ചെയ്തത്, ഇസ്രായേലിന് കഴിയാഞ്ഞതിനെ സമ്പൂർണമായും നിവർത്തീകരിപ്പാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും എന്നെയും നിങ്ങളെയും ആ പുത്രനിലാക്കുകയും ചെയ്തത് കൊണ്ടാണ് ഫലം കായ്ക്കാനുള്ള പ്രതീക്ഷ നമുക്കുള്ളത്. അല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല. എനിക്കോ നിങ്ങൾക്കോ ആർക്കുമോ എത്ര വിശുദ്ധനോ സ്വയമായി ഫലം കായ്പാൻ ദൈവമഹത്വത്തിനായി ജീവിപ്പാൻ അവന് കഴിയുന്നതല്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയും. അങ്ങനെ ആ ഫലം കായ്ക്കേണ്ടതിന് ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യവും കഴിഞ്ഞ ആഴ്ച ഞാനിത് പറഞ്ഞു, പക്ഷെ അത് തൊടാൻ പറ്റിയില്ല. ഇന്നും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്വം. ഇതൊരുപോലെ പോകുന്ന കാര്യമാണ്. ദൈവം മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, 15:1 നമ്മൾ വായിക്കുന്നു, ഞാൻ നല്ല മുന്തിരിവള്ളി. അപ്പൊ കർത്താവ് നല്ല മുന്തിരിവള്ളി. 2, എന്റെ പിതാവ് തോട്ടക്കാരൻ. എന്റെ പിതാവ് എന്താ ചെയ്യുന്നു? 1, കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയും. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ കർത്താവിന്റെ വചനം വായിച്ചു നോക്കിയാൽ ആ കാര്യം വളരെ വ്യക്തം. കണ്ടാൽ കൊമ്പാണെന്ന് തോന്നുന്ന പലതും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാകട്ടോ, നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സത്യം. കണ്ടാൽ കൊമ്പാണെന്ന് തോന്നും, പക്ഷെ കൊമ്പല്ല. യേശു ഇത് അനവധി സാദൃശ്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സാദൃശ്യങ്ങളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സാദൃശ്യം നമ്മള് വളരെ വ്യക്തമായിട്ടും കർത്താവ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈ മുന്തിരി വള്ളിയുടെ the sole purpose, മുന്തിരി വള്ളിക്ക് അല്ലെങ്കിൽ
ആ മുന്തിരിവള്ളിയിലുള്ള കൊമ്പുകൾക്ക് ഒരുപയോഗമേ ഉള്ളൂ, രണ്ടാമതൊരുപയോഗം അതിനില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എഹസ്കേലിന്റെ പ്രവചനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 15-ാം അധ്യായം ഒരു കൊച്ച അധ്യായമാണ്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ എഹസ്കേൽ പ്രവാചകൻ ചോദിക്കുക, മുന്തിരി വള്ളി കൊണ്ട് എന്നോ ചെയ്യാൻ പറ്റും? മുന്തിരി വള്ളി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭിത്തിയിൽ ഒരു ഹുക്കായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ? മുന്തിരിവള്ളി എടുത്തേച്ച് പറ്റുകയില്ല. ഒരു ഹുക്കായിട്ട്, എന്നാല് ഫലം കായ്ച്ചില്ല, ഇനിയും ഉടുപ്പ് തൂക്കിയിടാൻ ഒരു ഹുക്കായിട്ട് ഉപയോഗിക്കാം മുന്തിരിവള്ളി എടുത്തിട്ട്, മുന്തിരിവള്ളിയുടെ ശിഖരങ്ങൾ എടുത്തിട്ട് എന്ന് ചിന്തിച്ചാൽ നടപ്പാകില്ല. കാരണം മുന്തിരിവള്ളിക്ക് അത് പറ്റുകയില്ല. മുന്തിരിവള്ളിയുടെ ആകെ ലക്ഷ്യം മുന്തിരിങ്ങ കായ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു ലക്ഷ്യമോ കഴിവോ മുന്തിരിവള്ളിയിലെ ശിഖരങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. എഹസ്കേലിന്റെ പ്രവചനത്തിൽ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ അവിടെ വളരെ വ്യക്തമാണ് എന്തോ ചെയ്യാൻ കൊള്ളും. ഇതിനെ കൊണ്ട് പറയുകയാ, ഒന്നും ചെയ്യാൻ കൊള്ളുകയില്ല, ഫലം കായ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഫലമില്ല എങ്കിൽ ആ ശിഖരം വസിക്കുന്നു എന്ന് പറഞ്ഞാലും വസിക്കുന്ന ശിഖരം അല്ല. വസിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കിയാലും വസിക്കുന്ന ശിഖരമല്ല. നമ്മൾ വേറെ എങ്ങും നോക്കിയില്ലെങ്കിലും ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തതയോടെ നമ്മുടെ കർത്താവ് അത് പറയുന്നത് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 70-ഉം 71-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയാത്തോവിന്റെ മകനായ യൂദായെ കുറിച്ച് പറഞ്ഞു. ഇത് പിന്നീടാ യോഹന്നാൻ എഴുതുന്നത്, ഇത് അന്നേരത്തെ കാര്യമല്ല. അന്നേരം ആരാണെന്നുള്ളതൊന്നും അവർക്കറിയത്തില്ല. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇത് ഞാനാണോ എന്ന് എല്ലാരും ചോദിക്കുക, ആരും ചോദിച്ചില്ല ഇത് യൂദായാണോ എന്ന് ചോദിച്ചത്. ഒരു ശിഷ്യൻ പോലും ചോദിച്ചില്ല, കർത്താവേ നീ ഉദ്ദേശിച്ചത് ഇന്നാളെയാണോ? നമ്മൾ ഇന്ന് പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നേ, ഇന്ന് പാസ്റ്റർ അങ്ങേർക്കിട്ട് നല്ലപോലെ കൊടുക്കുന്ന ചിലപ്പം ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ച് ടേബിളിൽ നമ്മൾ ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്. ആരാ അവിടെയാ പ്രശ്നം? പക്ഷെ ശിഷ്യന്മാർ അങ്ങനെയല്ല പറഞ്ഞത്. ശിഷ്യന്മാർ ഓരോരുത്തരും ചോദിച്ചത് കർത്താവ് അത് ഞാനാണോ എന്നാ ചോദിച്ചത്, അത് യൂദായാണോ എന്നല്ല ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവവചനം കേൾക്കുമ്പോ ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാകുന്നത്, കർത്താവ് അത് ഞാനാണോ? അപ്പോ കർത്താവ് ഇവിടെ എന്താ പറയുന്നേ? കർത്താവ് പറയുകയാ, അവൻ പന്തിരുവരിൽ, അല്ലെ, യോഹന്നാൻ അത് എഴുതുകയാ, പന്തിരുവരിൽ ഒരുത്തൻ
എങ്കിലും അവനെ കാണിച്ചു കൊടുക്കാൻ പന്തിരി വരിൽ ഒരുത്തനായി നോക്കണം. നോ ഫ്രൂട്ട്. ഇഫ് ദർ ഇസ് നോ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ദൈവമക്കൾ ഒന്ന് ചിന്തിക്കാം. ഒരു ഫലവും നമ്മളില്ല, ഒരു ഫലവും. അത് ഫലം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് വിശദീകരിക്കണം. അത് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിലെ താല്പര്യങ്ങൾ എന്താ? എന്താണ് നമ്മുടെ താല്പര്യം? ദൈവമേ, അൾട്ടിമേറ്റ്ലി ഒരു ഭക്തം പാടിയതുപോലെ, ഇന്ന് ഈ സിയോംഗീതാവലിയിൽ നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്ര പാടില്ല. സിയോംഗീതാവലി എന്ന പേരിൽ ഒത്തിരി പേർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും പറയുന്ന ഞങ്ങളുടെ പാട്ട് ദിവസത്തിൽ 1000 പാട്ടുണ്ട്. അടുത്ത ആൾ പറയും ഞങ്ങളുടെ പാട്ട് ദിവസത്തിൽ 2000 പാട്ടുണ്ട്. അപ്പൊ ഈ 2000 പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയോ? നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളുടെ സ്റ്റാൻസാസ് ഒന്നും ഇപ്പോഴത്തെ പല പാട്ടുകളിലും നോക്കിയാൽ നമ്മൾ കാണില്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇവിടെ ഇപ്പം തന്നെ സിയോം കിതാബിലി എടുത്ത് നോക്കിയോ, അതുണ്ടെങ്കിൽ ഗുഡ്. ഞാൻ ഈ പറയുന്ന വരി അതിനകത്ത് കാണുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോ. അത് ദീർഘമാകുന്ന ഒരു പാട്ട്. അതിന്റെ അവസാനത്തേതും ഏറ്റവും പ്രാധാന്യമുള്ളതുമാകുന്ന ഒരു സ്റ്റാൻസാണ്. അതും ഇങ്ങനെയാണ്: കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ, ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയേനും നിൻ മുൻപിൽ കാണേണമേ. ഈ ഒരു ഞരക്കം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടോ? നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എവിടെ ആയിരുന്നാലും, ഉള്ളിന്റെ ഉള്ളിലെ ഞരക്കം ഇതാണോ? ഉള്ളിന്റെ ഉള്ളിലെ താല്പര്യം ഇതാണ്? കുറവ് വന്ന് കാണും, കുറ്റം വന്ന് കാണും, ഉദ്ദേശം പോലെ ഒന്നും ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിലെ താല്പര്യം എന്താ? ദൈവത്തെയും കൊണ്ട് എനിക്ക് ഇവിടെ ചിരകാലം വസിക്കാനുള്ളത് ഒപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇത്? അതോ കർത്താവേ, അങ്ങേ സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് അവസാന ശ്വാസം എടുക്കുമ്പോ നിന്റെ അരികിലേക്ക് എന്നെ ചേർക്കാൻ ഇപ്പോൾ എനിക്കെന്റെ ഉള്ളിന്റെ ഉള്ളിൽ താല്പര്യമുണ്ട്. കർത്താവേ, അവിടുന്ന് തന്നെ പണിയണമേ, അവിടുന്ന് തന്നെ ശുദ്ധീകരിക്കണമേ, അവിടുന്ന് തന്നെ ചെത്തണമേ. കർത്താവേ, അവിടുത്തെ ഫലം എന്നിൽ ഉണ്ടാകണമേ. അതാണോ താല്പര്യം? അതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഈ വചനങ്ങളാൽ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: എന്നിൽ കായ്ക്കാത്ത കൊമ്പ് പുറത്തു കളയും. അതാ യേശു പറഞ്ഞു. ആകയാൽ ദൈവവചനത്തിന്റെ മുൻഭാഗം നമ്മെ സമർപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.